നമസ്കാരം, വെൽക്കം ബാക്ക് ടു എൽ ടി സി മലയാളം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ആസ്വദിക്കാനുമുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാം. സ്വീറ്റ് റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് പായസം ആയിരിക്കും. അപ്പോൾ ഇന്നൊരു വെർമിസിലി, ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം, നമ്മുടെ സേമിയ പായസം അല്ലെങ്കിൽ വെർമിസെല്ലി പായസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു 100 ഗ്രാം, ഇത് 100 ഗ്രാം ഇല്ല, 90 ഗ്രാമേ ഉള്ളൂ, 100 ഗ്രാം എന്ന് പറയാം നമുക്ക്, 100 ഗ്രാം വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ. ഇവിടെ ലോക്കലായിട്ട് കിട്ടിയൊരു, ഞാനിപ്പോൾ ഗുജറാത്തിലാണ്, ഗുജറാത്തിലെ വരാവലിലാണ്. അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് കിട്ടിയൊരു വെർമിസെല്ലിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാൽ, ഇവിടെ അമൂലിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മിൽമയുടെ പാലാണെങ്കിൽ അതാണ് ഫേമസ്, ഇവിടെ അമൂലിൻ്റെ പാലാണ് ഫേമസ്. അമൂലിൻ്റെ താസ എന്ന് പറയുന്നൊരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ താസ എന്ന് പറയുന്നൊരു 22 രൂപയാണ് പെർ 1/2 ലിറ്ററിന് വരുന്നത്, 44 രൂപ. അപ്പോൾ അതിൻ്റെ ഒരു 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെന്താ വെച്ചാൽ, ഇത് ഈ ഏലക്കായ് അതിൻ്റെ അകത്തുള്ള ഏലക്കായ് തരികൾ മാത്രം എടുത്തിട്ട് ഈ ഒരു പഞ്ചസാരയുടെ കൂടെ നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പം ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 25 ഉണക്കമുന്തിരി, അതായത് കിസ്മിസ് എടുത്തിട്ടുണ്ട്. അത് സീഡില്ലാത്ത ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള കിസ്മിസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. ഇത്രയും സാധനം. പിന്നെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാനുള്ള ഒരു നെയ്യ്, പശു നെയ്യ്, ഘീ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമ്മൾ നേരെ ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്ക് വേണ്ട പാത്രം, ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ പാത്രം നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇതിവിടെ കിട്ടുന്ന, അപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് മെൽറ്റിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 10 കാഷ്യൂ അണ്ടിപ്പരിപ്പ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്നും. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്ക് നേരെ കോരി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ 25 കിസ്മിസ് നമ്മൾ അധികം ഇട്ട് ജസ്റ്റ് അപ്പം തന്നെ ഒന്ന് കോരിയെടുക്കാം. എന്ന് വെച്ചാൽ പെട്ടെന്നാവും, അത്ര മതി. ഇനി ഇതേ എണ്ണയിലേക്ക്, ഇതേ നെയ്യിലേക്ക് നമ്മൾ വെർമിസെല്ലി സേമിയ ആഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ റോസ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഓരോ വെർമിസെല്ലിയും നമ്മുടെ പായസത്തിൽ വേറിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ച് ഇതുള്ളത് കൊണ്ട് പായസം കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു എണ്ണയിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു എണ്ണയുടെ ഗീൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഗീയുടെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും നമ്മുടെ പായസത്തിന്. പിന്നെ ഓരോരോ വെർമിസെല്ലി ഇങ്ങനെ വേറിട്ട് നിൽക്കുകയും ചെയ്യും. നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പഞ്ചസാര പൊടിക്കാനുള്ള നോക്കാം. അതിന് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏലക്കായും പൊടിച്ചെടുക്കാം. ഏലക്കായ നമ്മൾ സെപ്പറേറ്റ് പൊടിച്ച് ചിലപ്പോൾ നന്നായിട്ട് പൊടിയണമെന്നില്ല. അതുകൊണ്ടിപ്പം ഞാനതിൻ്റെ ഏലത്തരിയും ഏലക്കായും വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ തോട് കളഞ്ഞിട്ട് വെറും ഏലത്തരി മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ സേമിയ വെർമിസെല്ലി നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച ചൂടുള്ള ആ പാല് ഇതിലേക്ക് ഒഴിക്കാം. 1 ലിറ്റർ പാല് നമ്മളിതിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം.
പഞ്ചസാര നന്നായിട്ട് ഏലക്കായും പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് നമ്മൾ സിം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തു. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ സേമിയയും ഓരോരോ വെർമിസെല്ലിയും നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റും. ഈ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വെച്ച ഈ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഞാൻ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് പൊടിച്ചു വെച്ചത്. ഏലക്കായും ചേർത്താണ് പൊടിച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് ഈ സേമിയ പായസം, അല്ലെങ്കിൽ വെർമിസെല്ലി പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. നമ്മൾ സാധാരണ പായസം എന്നും പ്രഥമൻ എന്നും പറയും. പായസം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലിൽ നിന്ന് ഉത്ഭവിച്ച, അല്ലെങ്കിൽ പായസം മിൽക്ക് ഒറിജിൻ ആയിട്ടുള്ള പായസത്തിനാണ് നമ്മൾ സാധാരണ വസ്തുവിനാണ് നമ്മൾ സാധാരണ പായസം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുന്നതിന് നമ്മൾ സാധാരണ പ്രഥമൻ എന്നാണ് പറയുന്നത്. അടപ്രഥമൻ, അങ്ങനെ പല പിന്നെ വെറും പ്രഥമൻ, അതായത് ചെറുപയർ പരിപ്പിച്ചുള്ള പ്രഥമൻ, അങ്ങനെ പ്രഥമൻ എന്നും പറയും. അപ്പോൾ ഇതാണ് പ്രഥമനും പായസം തമ്മിലുള്ള വ്യത്യാസം. പായസത്തിൽ നിന്ന്, അല്ലെങ്കിൽ പായസത്തിൽ നിന്നുള്ള ഉത്ഭവിക്കുന്നത് പാല് ചേർത്തുണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പായസം എന്ന് പറയുന്നത്. ഇപ്പോൾ സേമിയ പായസം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ പാലിലാണ് ഉണ്ടാക്കുന്നത്, പാൽ പായസം, അതാണ് പായസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് എടുത്തു. 15 മിനിറ്റ് വേണ്ട, അതിൽ താഴെ കുക്ക് ചെയ്യാനുള്ള ഒരു 5 മിനിറ്റ്, പിന്നെ നമ്മുടെ പാല് തിളയ്ക്കാനുള്ള സമയം, ഈ 2 സമയമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇത് റെഡിയാവാനുള്ള സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ കാഷ്യൂ മറ്റും റോസ്റ്റ് ചെയ്യാനുള്ള ടൈം. ഇനി നമുക്കിത് ഇതിൽ പായസത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ഇതിൽ കുറച്ചൊരു മധുരം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്കിതിൽ ഡയറക്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഇവിടെ പഞ്ചസാര കിട്ടുന്ന പഞ്ചസാര തരി വലിപ്പം വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ് നേരത്തെ പൊടിച്ച് പൊടിക്കുന്നത് എന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് ഏലക്കായും കൂടി അതിൻ്റെ കൂടെ പൊടിച്ച് എളുപ്പത്തിൽ പൊടിയാൻ വേണ്ടിയാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ, ഏതാണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 6.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയായി. നന്നായിട്ട് ഇളക്കുക. കുറച്ച് കട്ടിയുള്ള തരി വലുപ്പമുള്ള പഞ്ചസാരയാണ് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഇതിന് കൂടെ മിക്സായി വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏതാണ്ട് ഇത് നമ്മൾ ഫൈനലായിട്ടുണ്ട്, നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗീൽ റോസ്റ്റ് ചെയ്യാണ്ട്, നെയ്യിൽ റോസ്റ്റ് ചെയ്യാണ്ട് നേരെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊഴുത്തായിട്ടുള്ള തിക്കായിട്ടുള്ള പായസം കിട്ടും. ഇത് കറക്റ്റ് പാകമാണ്. ഇപ്പോൾ 6.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് മധുരമാണ് ഇപ്പോൾ ഇതിൽ. അപ്പോൾ നിങ്ങൾ മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇത് കറക്റ്റ് മധുരമാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ നേരെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കാം. അപ്പം ചെറുതായിട്ട് തിളവിരുന്നുണ്ട്. നമുക്ക് നേരെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ചേർത്തു, ഞാൻ തീ ഓഫാക്കുകയാണ്. അത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് തിക്നെസ്സിലാണോ വേണ്ടത് ആ തിക്നെസ്സിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പാടില്ല, കുക്കിംഗ് നിർത്താൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുക്കുന്ന സമയത്ത് വീണ്ടും കുറച്ചും കൂടി കട്ടിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ലിക്വിഡായിട്ട് തന്നെ അധികം കട്ടിയാവാൻ വിടാൻ പാടില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ കുക്കിംഗ് നിർത്തേണ്ടതാണ്, സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അതാണ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ ഇത് കുറേ കഴിയുമ്പം വീണ്ടും നല്ല കട്ടിയായിട്ട് വരും. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് തികച്ച ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതും കൂടി മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കുറച്ച് കുങ്കുമപ്പൂ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അത് ചൂടുകൂടി അതിന് കൂടി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യെല്ലോ കളറും കിട്ടും, പിന്നെ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് വെർമിസെല്ലി പായസം, അല്ലെങ്കിൽ സേമിയ പായസം. അപ്പോൾ കാണാം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എൽ ടി സി മലയാളത്തിലൂടെ.